പിന്നെ ഇതൊരു ഗമല്ലേ, നമ്മളെ വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മളെ വീട് അതേ സ്ട്രക്ചറിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വേറൊരു വീട് അക്വേറിയം ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ഗമല്ലേ. ഇങ്ങനെ നിന്നൂടെ. ഹായ്, നമസ്കാരം. ഇന്ന് ആക്ച്വലി എൻ്റെ വീട്ടിലല്ല, പുറത്താണ്. നിങ്ങൾ തമ്പനയിലും ഇൻട്രോയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു അക്വേറിയം ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം കൂടുതൽ വീഡിയോസ് എടുത്ത് വെറുപ്പിക്കുന്നൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഇൻസ്റ്റലേഷനിലേക്ക് പോവാം. ചെറിയൊരു ചമ്മലുണ്ട്, വേറൊരു വീട്ടിൽ വന്നിട്ട് ഷൂട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ചമ്മൽ, പിന്നെ അവരെന്താ വിചാരിക്കാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഇൻസ്റ്റലേഷനൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, എല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീടാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള വർക്ക്. ആ വീടിൻ്റെ അതേ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓട്ടോയിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് വരും, ഒരു 40 kg, 40 to 50 kg വെയിറ്റ് വരും അക്വേറിയം. പിന്നെ അതുമാത്രമല്ല, ഫുൾ മാർബോണൈറ്റ് ടൈൽസ് ആണ്. ഓട്ടോയിലാണ് കൊണ്ടുവന്നത്. ഒന്നാമേ എൻ്റെ റോഡ് തന്നെ ഒരു ഓഫ് റോഡാണ്, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റോഡ് തന്നെ ഒരു ഓഫ് റോഡാണ്. അതിലൂടെ ഓട്ടോയിൽ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാറിലാണ് ഞാൻ ഡെലിവറി ചെയ്തു. അത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയും വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ. അങ്ങനെ നമ്മൾ ഇൻസ്റ്റലേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാ സംഗതികളും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ വീടാണ് നമ്മൾ ചെയ്തിട്ടുള്ള, ആ വീടാണ് ഈ ഒരു കോലത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അക്വേറിയം നമുക്ക് വാങ്ങി വെക്കുക എന്നുള്ളത് സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. അതിനിപ്പം വലിയ മുടക്കം, ആ അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് അക്വേറിയം. പിന്നെ നമ്മൾ അതിൽ ക്യാഷ് മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ആ അക്വേറിയം നമുക്ക് എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ളത് നമ്മളെ ഇഷ്ടമാണ്. അതിന് നമുക്ക് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇത് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അതിൽ ചെക്ക് ചെയ്തപ്പോഴുള്ള കുറച്ച് വീഡിയോസുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു പ്ലാന്റഡ് അക്വേറിയം എന്നുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പക്കാ പ്ലാന്റഡ് എന്നല്ല, കുറച്ച് ലൈവ് പ്ലാന്റ്സൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ക്ലയൻറ്റിന് ഡെലിവറി ചെയ്തപ്പോൾ നോർമൽ അക്വേറിയം, അതായത് ഞാൻ ഈ സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ, ആ ഒരു രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അക്വേറിയത്തിൻ്റെ ഉള്ളിലല്ല, അത് നിങ്ങളെ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് രീതിയിലും അവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പ്ലാന്റഡ് ആണെങ്കിൽ പ്ലാന്റഡ്, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആണെങ്കിൽ നോർമൽ. അതുമാത്രമല്ല, പിന്നെ ഈ അക്വേറിയത്തിൽ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബാൽക്കണിയിൽ ഫ്ലവേഴ്സ് വെക്കാൻ പറ്റും, അതേപോലെ സിറ്റ് ഔട്ടിൽ പുറത്ത് മുറ്റത്ത് എല്ലാ സ്പേസ് ഉണ്ട്, എല്ലാത്തിനും സ്പേസ് ഉണ്ടല്ലോ. അവിടെയൊക്കെ ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതൊരു ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് രീതിയിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് ഡെലിവറി ചെയ്തിട്ടുള്ള ഈ വീട്ടിൽ നോർമൽ സ്ട്രക്ചർ മാത്രമാണ്. പക്ഷെ ഞാനതിൻ്റെ കൂടെ ഒരു ഫിൽട്ടർ, ഒരു ലൈറ്റ്, അതുപോലെ കുറച്ച് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് എന്താ പറയുക പ്ലാന്റ്സ്, അതുപോലെ കുറച്ച് ഒരു 10 മീൻ, ചെറിയ മീൻ, അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനൊന്നുമല്ല, വില കുറഞ്ഞ ഒരു 10 മീൻ അതൊക്കെ അതിൻ്റെ കൂടെ ഫ്രീ കൊടുത്തതാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ ആ ഒരു പാക്കേജിൽ വരുന്നതാണ്. അടിയിൽ കുറച്ച് സബ്സ്ട്രേറ്റും, ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ക്ലയൻറ്റിന് വേണമെങ്കിൽ അത് ഏത് രീതിയിലേക്കും മാറ്റാൻ പറ്റും, അവരുടെ ബഡ്ജറ്റിനനുസരിച്ചും അവരുടെ ആ താല്പര്യത്തിനനുസരിച്ചും എങ്ങനെയാണ് അവർക്ക് അക്വേറിയം വേണ്ടത് ആ രീതിയിലേക്ക് അവർക്കത് മാറ്റിയെടുക്കാം. ഞാൻ ജസ്റ്റ് നോർമൽ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സബ്സ്ട്രേറ്റ് അടിയിൽ കുറച്ച് ഗ്രാവലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീടിന്റെ മുതലാളി ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. മുതലാളി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വാങ്ങുന്നുണ്ട്. അതല്ല, നിങ്ങളെ വീടിന്റെ അതേ സ്ട്രക്ചറിൽ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ട ഒരു ഇമാജിനേഷൻ ഉണ്ടാവല്ലോ, നിങ്ങളൊരു എങ്ങനെ ഉണ്ടാവും എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവല്ലോ, അത് നിങ്ങൾ വിചാരിച്ചതും ഇപ്പൊ റിയൽ ആയിട്ട് ഈ അക്വേറിയം തമ്മിൽ എത്രത്തോളം? പക്ഷെ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ആദ്യം, അത് എങ്ങനെയായിരിക്കും ഞാൻ എന്നോട് പറഞ്ഞപ്പോ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്റെ കാട്ടി എടുത്തിട്ട് വിജയ എന്നുള്ളത്. പക്ഷെ അത് സംഗതി എല്ലാം ക്ലിയർ ആയിട്ട് എന്റെ മോഡല് കാണിച്ചെന്നൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മനസ്സിലായി.
അപ്പോൾ ആ മോഡൽ കാണിച്ചു നോക്കി. ഇപ്പോൾ ഈ ഉണ്ടാക്കി നിങ്ങൾ വീടിൻ്റെ അതേ സ്ട്രക്ചറിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും എന്ത് തോന്നും, എത്രത്തോളം അതിൻ്റെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? കുഴപ്പമില്ല, ഞാൻ കണ്ടെയ്നർ വെച്ചിട്ട് എനിക്ക് ഒരു മനസ്സിലെ അടങ്ങിയ ഒരു ചെറിയ വീടാണ്, എങ്കിലും ഉള്ള വീടിലേക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് തയ്യാറാക്കി തന്നത് എന്നുള്ളത്. അവിടെ നിങ്ങൾ ഹാപ്പിയാണ്? ഇതിവിടുത്തെ നമ്മുടെ മൊയലാളി കുട്ടികളാണ്, നമുക്ക് അവരോടും കൂടി ഒന്ന് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് അക്വാറിയം, ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് സൂപ്പറാ? ആണാ ശരിക്കും? ആ ആയിക്കോട്ടെ എന്നാ. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ വീടിന്റെ അതേ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഒരു അക്വാറിയം വീട്ടിലുണ്ടാക്കി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളി, നമുക്ക് സെറ്റാക്കാം. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സാധാരണ ഒരു അക്വാറിയം പോലെ അല്ല, ഇതിന് കുറച്ച് എക്സ്പെൻസാണ്. മറ്റത് 4 ഗ്ലാസ് ഒട്ടിച്ചിട്ട് വെക്കുന്നതല്ലേ, ഇത് നിങ്ങളുടെ വീടിൻ്റെ അതേ സ്ട്രക്ചറിൽ ഒരു ക്രാഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പം കുറച്ച് ടൈമും വേണം, കുറച്ച് എക്സ്പെൻസുമാണ്. എന്നാൽ തന്നെ നമുക്ക് നമ്മളെ ബഡ്ജറ്റിൽ കൊണ്ടുവരാനും പറ്റും, കാരണം ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു തുടക്കക്കാരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് സെറ്റാക്കാം. പിന്നെ ഹൈലി എന്താ പ്രൊഫഷണൽസിനൊക്കെയാണ് വലിയ എമൗണ്ട് വരുള്ളൂ. പിന്നെ ഇതൊരു ഗമല്ലേ, നമ്മളെ വീട് പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മളെ വീട് അതേ സ്ട്രക്ചറിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വേറൊരു വീട് അക്വാറിയമായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ഗമല്ലേ, ഇങ്ങനെ നിന്നൂടെ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒരു കിട്ടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം, അതുവരേക്കും ബബായ്. പിന്നെ മറക്കണ്ട, ആർക്കെങ്കിലും ഇതുപോലെ അക്വാറിയം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തോളി, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ബബായ്.